സിദ്ദിഖായെ അറസ്റ്റ് ചെയ്യൂല, പക്ഷേ റോക്കറ്റ് വിക്ഷേപണം പുനരാവിഷ്കരിക്കും. സിനിമയിൽ അവസരം നൽകാം എന്ന് വാഗ്ദാനം നൽകി യുവതിയെ ബലാത്സംഗം ചെയ്തെന്ന കേസിൽ നടൻ സിദ്ദിഖിന് മുൻകൂർ ജാമ്യം ലഭിച്ചോ എന്ന് ചോദിച്ചാൽ ഇല്ല. എന്നാൽ അറസ്റ്റ് ചെയ്യുമോ എന്ന് ചോദിച്ചാലും ഇല്ല. എന്നാൽ അകത്തു പോകുമോ എന്ന് ചോദിച്ചാലും ഇല്ല. പക്ഷേ രണ്ടാഴ്ചത്തേക്ക് അറസ്റ്റ് ചെയ്യൂല, പോരെ. ഇതുകൊണ്ടാണ് പറയുന്നത്, കയ്യിൽ കായുണ്ടെങ്കിൽ കൂടെ റോഹ്തകി ഉണ്ടെങ്കിൽ ആരുടെ നിക്കറും ഊരാം എന്ന്. ഒളിമ്പിക്സിൽ ഗപ്പടിച്ചതുപോലെ കാക്കയുടെ വീടിന് മുന്നിലുള്ള റോഡിൽ ഇന്ന് വിധി വന്ന ഉടനെ തന്നെ ലഡു വിതരണം നടത്തി. കാര്യമറിയാതെ കഥയറിയാതെ കിട്ടിയ ലഡു മേടിച്ച് അണ്ണാക്കിലിട്ടവർ കാര്യം പറഞ്ഞതോടെ മുഖം വിഷം വിഴുങ്ങിയ അവസ്ഥയിലായി. സിദ്ദിഖിന് മുൻകൂർ ജാമ്യം കിട്ടിയതിനെ തുടർന്ന് പ്രദേശത്തെ നാട്ടുകാർ രണ്ടുപേർ ചേർന്നപ്പോൾ സിദ്ദിഖിന്റെ കൊച്ചി പടവുള്ള വീട്ടിന് മുന്നിൽ ലഡു വിതരണം നടത്തുകയാണ്. നാട്ടുകാരനാണോ? ഞാൻ അയൽവാസി നാട്ടുകാരനാണ്. ലഡു വിതരണം പുള്ളി നാട്ടുകാരനാണ്. പുള്ളിക്ക് ഇപ്പൊ മുൻകൂർ ജാമ്യം കിട്ടി. കോടതിക്ക് ഇപ്പോ പുള്ളി തെറ്റ് ചെയ്തിട്ടില്ല. എല്ലാ പുള്ളിയുടെ പല ആളുകളും പുള്ളിയെ ക്രൂശിക്കാൻ വേണ്ടി ചെയ്ത പണിയാണ്. അത് പുള്ളി നിരപരാധിയാണ്. ഇനി തെളിഞ്ഞു വരും, കേസ് തെളിയിക്കട്ടെ. അപ്പൊ നിരപരാധിയാവും പുള്ളി. തെറ്റൊന്നും ചെയ്തിട്ടില്ല പുള്ളി. നമുക്ക് 100% വിശ്വാസമുണ്ട്. 10-30 വർഷമായി ഞങ്ങൾക്ക് അടുത്ത ബന്ധമുള്ള ആളാണെങ്കിൽ കേസ് തെളിയും മുമ്പ് തന്നെ. ഞങ്ങൾക്ക് സന്തോഷം. അത് ഞങ്ങൾക്ക് അറിയാം തെറ്റ് ചെയ്തിട്ടില്ല. ഇതിന് തെളിയും ഇനിയും. അതിന്റെ മുന്നോടിയല്ലേ ഇന്ത്യയിലെ പരമോന്നത കോടതി പുള്ളിക്ക് ജാമ്യം കൊടുത്തിരിക്കുന്നത്? മുൻകൂർ ജാമ്യം അത് മതി. ഒരു ദിവസമെങ്കിലും ഒരു ദിവസം. ഇത്തരത്തിലാണ് നാട്ടുകാരുടെ പ്രതികരണം. രണ്ടുപേർ ചേർന്നാണ് ഇപ്പോൾ സിദ്ദിഖിന്റെ കൊച്ചി പടമുകളിലെ വീട്ടിന് മുമ്പിൽ ലഡു വിതരണം നടത്തുന്നത്. അല്പം മുമ്പാണ് സുപ്രീംകോടതി പീഡന പരാതിയിൽ നടൻ സിദ്ദിഖിന് മുൻകൂർ ജാമ്യം നൽകിയത്. ഇപ്പോൾ സിദ്ദിഖിന്റെ വീടിന് മുന്നിൽ നാട്ടുകാരുടെ രണ്ടുപേരുടെ നേതൃത്വത്തിൽ ലഡു വിതരണം പുരോഗമിക്കുകയാണ്. കാക്കയ്ക്ക് ജാമ്യം കിട്ടിയാൽ 1001 പേർക്ക് തൈരും മീൻകറിയും ചേർത്തുള്ള ഊണ് നേർച്ചയായി നിർന്നിരുന്നു എന്നാണ് കേൾവി. എന്തായാലും ഹോട്ടലുകളിൽ ഇപ്പോൾ ഏറ്റവും ട്രെൻഡ് ഐറ്റം സിദ്ദിഖ ഊണാണ്. ചോറും തൈരും മീൻചാറും കുഴച്ചൊരു പ്രത്യേക വിഭവമാണ് ഇത്. അണ്ണാ, പച്ചയ്ക്കുണ്ണാൻ 2 സിദ്ദിഖ് എടുക്കാനാണ് ഇപ്പോൾ ഹോട്ടലിൽ ചെന്ന് ആളുകൾ പറയുന്നത്. ഞങ്ങൾ പറഞ്ഞ ലാപ്പായിന്റ് തന്നെയാണ് സിദ്ദിഖിന് വേണ്ടി ഹാജരായ മുകുൾ ഹോക്തി കോടതിയിൽ വാദിച്ചത്. തൊണ്ടിയായ ഗിണ്ടി സിദ്ദിഖിന്റെ മുണ്ടിനുള്ളിൽ തന്നെ ഉണ്ടുപോലും. അതുകൊണ്ട് കസ്റ്റഡി ഇൻട്രോഗേഷന്റെ ആവശ്യമില്ല. സിദ്ദിഖ് ആണെങ്കിൽ എപ്പോഴും കോടതിയുടെ മുന്നിൽ കയ്യും കൂപ്പി തന്നെ നിൽപ്പുമുണ്ട്. എന്നാൽ സിദ്ദിഖ് കഴിഞ്ഞ ഒരാഴ്ചയായി ഒളിവിലാണ് എന്ന പ്രധാന ലോ പോയിന്റ് ഇരയുടെ വക്കീലും സർക്കാരിന്റെ വക്കീലും എന്തോ മനഃപൂർവ്വം കോടതിയിൽ പറഞ്ഞില്ല. പണ്ടുപെടുത്തതും പാളയിൽ അപ്പിട്ടതുമായ എന്തൊക്കെയോ അവർ കോടതിയിൽ വിളിച്ചു പറഞ്ഞു. പക്ഷേ അതൊന്നും കോടതി മുഖവിലക്കെടുത്തില്ല. 62-ാമത്തെ കേസായിട്ടാണ് ഇന്ന് ഹർജി പരിഗണനയ്ക്ക് എത്തിയത്. സിദ്ദിഖ് നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിൽ നോട്ടീസ് അയച്ച കോടതി
കക്ഷികളിൽ നിന്ന് മറുപടി ലഭിക്കും വരെ അറസ്റ്റ് പാടില്ലെന്ന് വ്യക്തമാക്കി. ജഡ്ജിമാരായ ബേലായ എം ത്രിവേദി, സതീഷ് ചന്ദ്ര ശർമ്മ എന്നിവരുടെ ബെഞ്ചിൻ്റെതാണ് നടപടി. അതോടെ സിദ്ദിഖിനെ രക്ഷപ്പെടുവാൻ അനുവദിച്ച തങ്ങളുടെ ആ ശ്രമം വെറുതെയായില്ല എന്നോർത്ത് പോലീസിന് സമാധാനമായി. നാറിയ പേര് കേട്ടത് ഏതായാലും വെറുതെ ആയില്ലല്ലോ എന്ന് അവർ ആശ്വസിച്ചു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടും സ്വീകരിക്കുന്ന നടപടികളും വിശദീകരിച്ച് റോഹ്തകയുടെ വാദത്തെ കേരള സർക്കാരിന് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഐശ്വര്യ ബാട്ടി എതിർത്തു. ഇതൊക്കെ ഈ കേസിൽ ഇവിടെ കിടന്ന് ചിലയ്ക്കുന്നത് എന്തിനാണ്? സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യം തടയണം എന്ന വാദത്തെ സാധൂകരിക്കുന്ന എന്തെങ്കിലും നിങ്ങൾക്ക് പറയുവാനുണ്ടോ എന്ന് കോടതി ആരാഞ്ഞപ്പോൾ അവർ പിരിവെട്ടി നിന്നു. അപ്പോൾ പോലും സിദ്ദിഖ് ഒളിവിലാണ് എന്ന പ്രധാന പോയിന്റ് അവർ പറഞ്ഞില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് മലയാള സിനിമാ മേഖലയിൽ നിന്നുള്ള 29 പേർക്കെതിരെ 29 കേസുകൾ എടുത്തു കഴിഞ്ഞു, ഇതിൽ നടപടി സ്വീകരിച്ചു വരികയാണ് തുടങ്ങിയ വാദങ്ങളും കേരളം ഉന്നയിച്ചെങ്കിലും അതൊക്കെ ഇവിടെ വിളമ്പുന്നത് എന്തിനാണെന്നും ഇടക്കാല സംരക്ഷണം നൽകുന്നുവെന്ന നിലപാടിലും കോടതി ഉറച്ചു നിന്നു. വഴങ്ങണം, സഹകരിക്കണം തുടങ്ങിയ അർത്ഥത്തിൽ അഡ്ജസ്റ്റ്മെന്റ്, കോംപ്രമൈസ് തുടങ്ങിയ വാക്കുകൾ തന്നെ മലയാള സിനിമയിലുണ്ടെന്നും പ്രതിയും പരാതിക്കാരിയും തമ്മിലുള്ള പ്രായവ്യത്യാസം പരിഗണിക്കണമെന്നുമായിരുന്നു പരാതിക്കാരിയുടെ വക്കീലിന്റെ നിലപാട്. ഈ വാക്കുകളും ഈ പരിപാടികളുമൊക്കെ മലയാള സിനിമയിൽ മാത്രമല്ല ലോകത്തെല്ലായിടത്തും ഉണ്ടെന്നും കോടതി നിരീക്ഷിച്ചു. സിദ്ദിഖിന് മുൻകൂർ ജാമ്യം ഹൈക്കോടതി നിഷേധിച്ചപ്പോൾ രക്ഷപ്പെടുവാൻ അവസരമൊരുക്കിയ പോലീസ് ഒരു കാഴ്ചക്കാരിയെ പോലെ അന്വേഷണ ഉദ്യോഗസ്ഥയായ മെറിൻ ജോസഫിനെ വാദം നടക്കുമ്പോൾ ഡൽഹിയിലേക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഒരു പറച്ചിലും, പഴുതടച്ചുള്ള അന്വേഷണം നടക്കുകയാണ് പോലും. SIT അഥവാ സിറ്റ്, വെറുതെ മേലിലോട്ട് നോക്കിക്കൊണ്ട് സിറ്റ്. ബലാത്സംഗ കേസിലെ പ്രതി സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യരുതെന്നുള്ള കോടതിയുടെ ഉത്തരവും കേട്ട് മെറിൻ ജോസഫ് IPS തലയും താഴ്ത്തി അങ്ങനെ ഇരുന്നു. ഇതൊക്കെ കണ്ട് സിദ്ദിഖിനെ രക്ഷപ്പെടുവാൻ സഹായിച്ച അണ്ണന്മാർ സിരിച്ചുകൊണ്ട് നിന്നു. സിദ്ദിഖിന്റെ മകനും അന്വേഷണ ഉദ്യോഗസ്ഥയായ മെറിൻ ജോസഫിനൊപ്പം കോടതിയിൽ ഹാജരായിരുന്നു. 365 സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെന്നും 67 വയസ്സായെന്നും പണിയായുധം പ്രവർത്തനക്ഷമമല്ല എന്നും സിദ്ദിഖ് കോടതിയിൽ വ്യക്തമാക്കി. അതുപോലെ തന്നെ പരാതി നൽകിയത് ഏറെ വൈകിയാണെന്നും സിദ്ദിഖ് കോടതിയിൽ വാദിച്ചിരുന്നു. ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്ന് സിദ്ദിഖ് 6 ദിവസമായി ഒളിവിൽ കഴിയുകയായിരുന്നു. കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥയായ SP മെറിൻ ജോസഫ് ഇന്നലെ ദില്ലിയിലെത്തിയിരുന്നു. പക്ഷേ വണ്ടിക്കൂലി കളഞ്ഞതല്ലാതെ അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടായില്ല എന്ന് ചുരുക്കം. തൊണ്ടിയൊന്നും ഈ കേസിൽ പിടിച്ചെടുക്കുവാൻ ഇല്ലാത്തതിനാൽ മ്യൂസിയം പോലീസ് അന്ന് നടന്ന സംഭവങ്ങൾ സിദ്ദിഖിനെ മസ്കറ്റ് ഹോട്ടലിൽ എത്തിച്ച് പുനരാവിഷ്കരിക്കും. സിദ്ദിഖ് താമസിച്ച മുറിയിൽ കൊണ്ടുപോയി തൈരും മീൻചാറും കുഴച്ച് ചോറ് തീറ്റിച്ച ശേഷം റോക്കറ്റ് വിക്ഷേപണവും നടത്തിക്കും. അതിനെ തുടർന്ന് പ്രവർത്തനക്ഷമതയുടെ തീവ്രതയും വളർന്ന് തിട്ടപ്പെടുത്തും. ആ ദൃശ്യങ്ങൾ കോടതിയിൽ സമർപ്പിക്കുവാൻ ക്യാമറയിലും പകർത്തും. റോക്കറ്റ് വിടുന്നവന്മാരും നിക്കർ ഊരാൻ പോകുന്നവന്മാരും ഒക്കെ പോകുന്നതിന് മുമ്പ് മുഗൾ റോഹത്തിക്ക് വക്കാലത്ത് കൊടുക്കാനുള്ള പാങ്ങുണ്ടോ എന്ന് ഉറപ്പിക്കുന്നത് നല്ലതാണ്. അല്ല, ഇതാര്? ഭലേന്ദ്ര മേനോനോ? അമ്മച്ചിയാണ് ഞാനും റോക്കറ്റ് വിടും എന്ന പടത്തിനുള്ള ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് മേടിക്കുവാൻ ഡൽഹിക്ക് പോവുകയാണ് അത്രേ. സെക്രട്ടേറിയറ്റിന് മുന്നിലുള്ള വേലുത്തമ്പി ദളപയുടെ പ്രതിമയൊഴികെ കേരളത്തിലുള്ള എല്ലാവന്മാരും എന്നെ പിടിപ്പിച്ച എന്നും പറഞ്ഞ് നടക്കുന്ന തുണ്ടുപട നായികയുടെ റെക്കമെൻഡേഷനെ തുടർന്നാണ് മേനോന്റെ ഈ ഡൽഹി യാത്രയും അണ്ണന്റെ വിക്ഷവീരും പുനരാവിഷ്കരിക്കും അത്രേ. I2I ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.